സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനും പ്രശസ്ത നാസ്തിക സൈദ്ധാന്തികനും ശാസ്ത്രരചയിതാവുമായ റിച്ചാർഡ് ഡോക്കിൻസ് ഒരിക്കൽ തോമാ ശ്രീഹായെക്കുറിച്ച് പറഞ്ഞു അത്രേ തെളിവുകൾ ഉണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല സംശയാലുവായ തോമ അങ്ങനെ ശാസ്ത്രജ്ഞരുടെയെല്ലാം മധ്യസ്ഥനാകുകയാണ് അവൻ തെളിവുകൾ അന്വേഷിക്കുന്നത് വഴി മറ്റ് ശിഷ്യരാകട്ടെ തെളിവുകൾ ചോദിക്കാതിരുന്നതിൻ്റെ പേരിൽ പ്രശംസയും പിടിച്ചു പറ്റി എന്നും ഇന്നലെ ഈ സുവിശേഷ ഭാഗത്തെ നാം ശരിയായി വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കിയാൽ ഡോക്കിൻസിൻ്റെ വാദം ബാലിശവും കൃത്യതയില്ലാത്തതുമാണെന്ന് മനസ്സിലാകും കാരണം തോമ സംശയാലുവായി അവിടെ ഒരിടത്തും പരാമർശിക്കപ്പെടുന്നില്ല വിശ്വാസിയായിരിക്കുക അവിശ്വാസിയായിരിക്കുക എന്നൊരു ബലാബലം മാത്രമേ നാഥൻ ചൂണ്ടിക്കാട്ടുന്നുള്ളൂ തോമ തെളിവുകളല്ല തേടിയത് വെളിവുകളാണ് വിശ്വാസത്തിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചം അതിൽ എല്ലാം തെളിയിക്കപ്പെടണം വേരിഫയബിൾ എന്ന് അകാരണമായി ഷടിക്കുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ കടുംപിടുത്തമില്ല തോമയ്ക്ക് അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്താവ് തോമ ബുദ്ധിയുടെ മാത്രം മേധാശക്തി അതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു മുഖമുദ്ര അതുകൊണ്ട് മാത്രം നേടാനാകുന്ന ഒരു സൂക്ഷ്മ ദർശനമാണ് ശാസ്ത്രം എന്നാൽ വിശ്വാസത്തിൻ്റെ ഒരു സജീവ ദർശനം കൂടി നമുക്ക് ആവശ്യമാണെന്ന് മറക്കരുത് ഫെയ്ത്ത് ആൻഡ് റീസൺ വിശ്വാസത്തിൻ്റെ ഈ ദർശനമാകട്ടെ ദൈവോവചനത്തിൻ്റെ കേൾവിയിൽ നിന്നാണ് വരുന്നത് അതിനാൽ ഇതൊരു കാഴ്ച തന്നെയായ കേൾവിയാകുന്നു ഒരു വിശേഷപ്പെട്ട സംവേദനം വെളിപാട് എ സ്പെഷ്യൽ സെൻസ് റവലേഷൻ ഇന്ന് സുവിശേഷം മത്തായി ഒമ്പത് ഒന്ന് മുതൽ എട്ട് വരെ നാദൻ ഒരു തളർവാതിരി ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട് നീ എഴുന്നേറ്റ് നടക്കുക എന്നല്ല നാദൻ ആദ്യമേ അവനോട് പറഞ്ഞത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മതപ്രമാണികൾക്ക് അത് ദഹിച്ചില്ല എന്ന് മാത്രമല്ല അവർ നാദനെക്കുറിച്ച് ദ്രോഹം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയഗതങ്ങൾ വായിച്ചിട്ട് നാദൻ അവരോട് പറയുന്നു ഏതാണ് എളുപ്പം പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ അതിനാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്നറിയാൻ അവൻ ആ തളർവാദ രോഗിയോട് പറയുകയാണ് ഇതിൻ്റെ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കുക എന്ന് സി എസ് ലൂയിസ് നിരീക്ഷിക്കുന്നത് പോലെ തൻ്റെ ദൈവത്വം അസന്ധിഗ്ധമായി ക്രിസ്തു പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം തന്നെയാണിത് കണ്ടാലേ വിശ്വസിക്കൂ എന്ന ചാട്ട്യത്തിൻ്റെ അടയാളങ്ങൾ തേടുന്ന ഹൃദയ കാഠിന്യത്തിന്റെ തിരുത്ത് തന്നെയാണ് നാഥൻ ഇവിടെ പകരുന്നത് ഈ പ്രസ്താവനകളുടെ അർത്ഥം എന്തെന്ന് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം കിടക്കയും എടുത്ത് നടക്കുക എന്ന ആദ്യമേ തന്നെ പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ സാധ്യമാകും അവിടുത്തെ വചനം എല്ലാം സാധ്യമാക്കുന്ന ഒന്നുകൂടിയാണല്ലോ അതൊരു ശബ്ദം മാത്രമല്ല സാധ്യതയും കൂടിയാണ് സാക്ഷാത്കാരവും എല്ലാവർക്കും അത് കാണാനാകും നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഉടനടി സംഭവിക്കുന്നുണ്ട് കാരണം പറയുന്നതൊക്കെയും ദൈവമാണല്ലോ പക്ഷേ അത് മറ്റുള്ളവർക്ക് സ്ഥിരീകരിക്കാനാകില്ല വെരിഫയബിൾ കാരണം അത് പുറം കണ്ണുകൾക്ക് കാണാവുന്നൊരു കാഴ്ചയല്ലോ ദൈവത്തെ സൂക്ഷ്മ ദർശനയുടെ അടിയിൽ കിട്ടണമെന്ന മനുഷ്യൻ്റെ ശാഠ്യം ഇവിടെ വിലപ്പോകില്ല ഇന്നലെ വിശുദ്ധ ന്യൂമാൻ്റെ വാക്കുകളിൽ നമ്മൾ കണ്ടതുപോലെ ദൈവിക അടയാളങ്ങളുടെ മഹത്വം അതിൻ്റെ ഗുപ്തതയിൽ തന്നെയാണ് നിറവേറുന്നത് ഇന്ന് ആമോസ് ഏഴിൽ പ്രവാചകനായ ആമോസിനെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്ന അമാസ്യ എന്നൊരു പുരോഹിതനും ഇതേ അബദ്ധം തന്നെയാണ് സംഭവിക്കുന്നത് താൻ കാണുന്ന കൈയാളുന്ന രാജക്രമത്തിനപ്പുറം ദൈവിക ക്രമമുണ്ടെന്നും അത് വിളിച്ചോതുന്ന ദൈവവചനമുണ്ടെന്നും അവൻ ഗൗനിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ദർശനങ്ങൾ വികലമായി പോകുന്നത് പ്രവാചകത്വത്തിൻ്റെ വിശ്വസ്ത സൂക്ഷ്മ നേത്രങ്ങൾ അവനില്ലാതെ പോകുന്നത് ഭൗമപകിട്ടിൽ ഒരു കണ്ണല്ലാതെ അവന് മറ്റൊന്നുമില്ല മറിഞ്ഞിരിക്കുന്ന വചനത്തെ ഗ്രഹിക്കാൻ അവനാകുന്നില്ല ഉപമകളുടെ അർത്ഥം ഗ്രഹിക്കാൻ അവനാകുന്നില്ല ഇന്ന് സങ്കീർത്തനം പത്തൊമ്പത് സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഘനഗാംഭീര്യങ്ങൾക്കപ്പുറം ക്രമത്താരിന്റെ അപ്പുറം ദൈവവചനത്തിന്റെ മാധുര്യം അത് വായിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെ ആകമാനം ക്രമപ്പെടുത്തുന്ന ദൈവമൊഴി തന്നെയായ ദൈവിക നിയമം കണ്ണിൽ കാണുന്നതിനപ്പുറം ഉണ്ടെല്ലാം മോട്ടിവേറ്റ് ആയി